അടിപൊളി ടേസ്റ്റിൽ മാംഗോ ഫലൂട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെർമിസെല്ലി 1/4 കപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കളേഡ് വെർമിസെല്ലി എങ്ങനെ നാച്ചുറലായിട്ട് റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് കുറച്ച് ബീട്രൂട്ട് പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര കളറാണ് ആവശ്യം അതിൻ്റെ അനുസരിച്ച് ബീട്രൂട്ടിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും വെർമിസെല്ലി പിടിക്കത്തില്ല. ഇപ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പം ബീട്രൂട്ടിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ വെർമിസെല്ലി കുക്കായിട്ട് കിട്ടും. ഇത് വെന്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചതിന് ശേഷം പച്ചവെള്ളം കൂടി ചേർത്ത് ഒന്ന് അരിക്കണം, ഇല്ലെങ്കിൽ വെർമിസെല്ലി എല്ലാം കൂടെ കട്ട പിടിച്ചു പോകും. ഇനി അടുത്തതായിട്ട് മാങ്ങ ഒരു വലിയ പീസ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1/3 കപ്പ് തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. നല്ല തണുത്ത പാലാണെങ്കിൽ മാത്രമേ ഫലൂദയ്ക്ക് നല്ല ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ. ഇനി പഞ്ചസാര അലിയുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി നമുക്ക് നീളമുള്ള ഗ്ലാസ്സിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. നീളമുള്ള ഗ്ലാസ്സിലാകുമ്പോൾ നമുക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാംഗോ പീസസാണ് നെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. മാംഗോ ഫലൂട ആകുമ്പോൾ മാങ്ങയുടെ അളവ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് വേണം. നെക്സ്റ്റ് ലെയറായിട്ട് നമ്മുടെ കളർഫുൾ വെർമിസെല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാംഗോയുടെ പൾപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലെയേഴ്സ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് ഓറഞ്ച് കളറിലുള്ള ജെല്ലീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് റെഡിമെയ്ഡ് ജെല്ലി തന്നെയാണ്. വൈറ്റ് കളറിലുള്ള കുറച്ച് വെർമിസെല്ലി ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ടും അതുപോലെ പിസ്താഷ്യൂസും ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വേണമെങ്കിലും ഒക്കെ ആഡ് ചെയ്തെടുക്കാം. കുറച്ച് മാംഗോ പീസസ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റിലുള്ളൊരു ഫലൂടയാണ് മാംഗോ ഫലൂട. മറ്റുള്ള ഫലൂടയെക്കാട്ടിലൊക്കെ വളരെ ടേസ്റ്റിയാണ് മാംഗോ ഫലൂട. കുറച്ച് കസ്കസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക. പാൽ അധികം ആവേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ്ക്രീം കൂടെ വെച്ച് കൊടുക്കാം. ഐസ്ക്രീം ഓപ്ഷണലാണ്. മാംഗോ ഐസ്ക്രീമാണ് ഞാൻ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഐസ്ക്രീംസ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫലൂട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.